കഷ്ടപ്പെട്ട് കണ്ണൂരിലേക്ക് ജീവിക്കുന്നു. എല്ലാ ദിവസവും ഇതിനെ കുറിച്ചുള്ള വാർത്തകളെ കണ്ടുവരുന്നത്. അന്യായം ചെയ്യുന്ന ഒരു മര്യാദയുണ്ട്. ഇത്രയും കേരളത്തെ നശിപ്പിക്കുന്ന ഒരു പദ്ധതി, കേരളം മുഴുവൻ വെട്ടിമുറിച്ച് പരിസ്ഥിതിക്ക് മുഴുവൻ കുഴപ്പമുണ്ടാക്കി 100,000 പേരെ കുടിയൊഴിപ്പിക്കുന്ന ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ കേരളയിൽ പദ്ധതി പരിപാടിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ തന്നെ കടക്കെണിയിൽ മുക്കുന്ന വളരെ കുറച്ചു പേർക്ക് വേണ്ടി മാത്രം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയായത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വാശി പിടിച്ചുകൊണ്ട് 100,000 വരുന്ന ആൾക്കാരെ കുടിയൊഴിപ്പിക്കുന്ന ഈ പദ്ധതിയുമായി കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ദ്രോഹിക്കുന്നൊരു പദ്ധതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചാത്തന്നൂരിൽ വീണ്ടും കല്ലുമായി കേരളത്തിലെ ഉദ്യോഗസ്ഥർ, കൊള്ള കമ്പനിയുടെ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുകയാണ്. വൻ പോലീസ് സന്നാഹത്തോടുകൂടി എത്തിയിരിക്കുകയാണ്. ആർക്കു വേണ്ടിയിട്ടാണ് ഈ പദ്ധതി വരും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത്രയും വിനാശകരമായി ഈ പദ്ധതിക്കെതിരെ സമരസമിതി, കേരളയിൽ വിരുദ്ധ സമരസമിതിയുടെ പ്രവർത്തകരും നാട്ടുകാരും അണിനിരന്നുകൊണ്ടുള്ള പ്രതിഷേധവും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളയിൽ തുലയട്ടെ, കേരളയിൽ പദ്ധതി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിശക്തമായ പ്രതിഷേധവും പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. വെട്ടിമുറിക്കാൻ അനുവദിക്കില്ല. വേണ്ടേ വേണ്ട, നമുക്ക് വേണ്ട. ഞങ്ങളെ വെടിവെച്ചു കൊണ്ടിട്ട് നിങ്ങൾ ഇതിനകത്തേക്കാർ, നിങ്ങൾ അവിടെ ഡിസ്റ്റർബുണ്ടോ? നിങ്ങൾ വെടിവെച്ചു അല്ലാതെ നിങ്ങൾ ഇതിനകത്ത് ഇല്ലെങ്കിൽ ഞാൻ മണ്ണെന്ന് വിളിച്ച് ഞങ്ങളെ ഇവിടെ, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ ചത്തന് തുല്യമാണ്. നിങ്ങൾക്ക് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ട്രെയിൻ ഓടിക്കാൻ? കേരളത്തെ നശിപ്പിക്കുന്ന, ഈ കേരളത്തെ തകർക്കുന്ന ഈ കൊള്ള പദ്ധതി കേരളയിൽ പദ്ധതിക്കെതിരെ